എന്ത് തെണ്ടിയാണ് അച്ഛനെ പറ്റിയാണ് ഇങ്ങനൊക്കെ പറയുന്നത്? അച്ഛന്റെ മൂത്ത മോള് ഞാനല്ലേ. എന്നിട്ട് ആ വീട്ടാരി നാട്ടാരി എല്ലാരും വിളിച്ചിട്ട് എന്റെ മോഹനേട്ടനേറ്റ അവസാനല്ലേ അച്ഛൻ വിളിച്ചേ. കല്യാണത്തിന്റെ തിരക്കായി പോയി അച്ഛൻ, ഇതൊക്കെ അറിയാലോ മോക്ക്. നിങ്ങളെയൊക്കെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങ് വന്നാ പോരെ മോളെ. മോഹനേട്ടൻ ആദ്യം വിളിക്കാത്തോണ്ട് ചങ്ക് തകർന്ന പഠിക്ക നിക്ക. എന്താ മോനെ, എടാ മോനെ, മരുമോനെ, നീ എന്നോട് മിണ്ടരുത്. എടാ നീ ഇങ്ങനെ ചൂടാവാടാ. മിസ്റ്റർ അച്ഛൻ, നിങ്ങൾ ഈ നാട്ടുകാരെ മൊത്തം കല്യാണം വിളിച്ചു എന്തിന്? എന്റെ കൂട്ടുകാരൻ ചൊറിയൻ ബിജുവിനെ കല്യാണം വിളിച്ചു, എന്നിട്ട് നിങ്ങൾ എന്നെ കല്യാണം വിളിച്ചോ? ഏറ്റവും അവസാനം മോനെ, കല്യാണത്തിന്റെ ധൃതിയല്ലേടാ അച്ഛൻ. ഇതൊന്നും മിണ്ടരുത്. നാട്ടുകാർ അതും ഇതും പറയണ്ടെന്ന് വെച്ചാണ് ഞാൻ ഈ വീട് വരെ വന്നത്. പക്ഷേ ഈ മോഹനൻ ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി പച്ച വെള്ളം കുടിക്കില്ല, ഇതിനകത്ത് കാല് കുത്തുകയില്ല. ഇത് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോളാം, ഞാൻ ഇത് കുടിച്ചു ഇവിടെ നിന്നോളാം. മോനാ, നീ ഇങ്ങനെ സംസാരിക്കടാ, അച്ഛന്റെ സ്ഥിതി ഒന്ന് മനസ്സിലാ. അച്ഛന്റെ സ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചല്ലേ. വായില് വന്ന് പറയും വേഗം അകത്തുകാരി വെക്കോ. സാർ, സാറിന് ഇനി വോയിസ് ഇല്ല സാർ. ഇവനേത് ചേട്ടന്റെ ഭാഗത്താണ് ശരി. സാർ, ഈ ചൊറിയൻ ബിജുവിനേക്ക് ആദ്യം കല്യാണം വിളിച്ചിട്ട് ഈ ചേട്ടനെ അവസാനം വിളിച്ചത് വളരെ മോശമായി പോയി. വളരെ വളരെ മോശമായി പോയി. ഞങ്ങളുടെ കുടുംബക്കാരൻ പട്ടി സാമ്പാർ സാബു കിടക്കുന്ന സാമ്പാറിലിട്ട് നിന്റെ മുക്കി കൊല്ലും. എന്താമരെ വാടി പൊറോട്ട അടിക്കാം. നല്ല മോനെ, നല്ല പൊറോട്ടയും ചിക്കൻ കറിയും ഒന്ന് കഴിച്ചിട്ട് പോടാ. ദേഷ്യം പിടിപ്പിക്കരുത്, പൊക്കോളണം. വയസ്സാം കാലത്ത് തന്നെ മോളെ അവൻ ഭയങ്കര ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. അവനൊന്ന് തണുക്കുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും. അച്ഛൻ അവിടെ കല്യാണത്തിന് കുറച്ച് തിരക്കൊക്കെ ഉണ്ട്, ആളുകളൊക്കെ വന്നിട്ടുണ്ട്. പോയിട്ട് വരാം കേട്ടോ മോളെ, സമാധാനപ്പെടും കേട്ടോ. കരയല്ലേ, പെട്ടെന്ന് അടിക്കാം, പെട്ടെന്ന് അടിക്കാം, പെട്ടെന്ന് അടിക്കാം. എന്തോ പറയാൻ വന്ന് മറന്നു. ആ മോഹനേട്ടാ, ഗ്യാസിന്റെ അസുഖമില്ലല്ലോ. രാവിലെ ആണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇവിടെ ഗ്യാസ് ഇട്ടം വന്ന് ഇവിടെ വല്ലതും വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ എന്നോട് പറയണ്ടെന്ന് എന്റെ അനിയത്തിയുടെ കല്യാണം. ഒരു ദിവസം പട്ടി കിടന്ന മോഹനൻ ചത്തൊന്നും പോവില്ല, നീ കേറിപ്പോ. എന്തേലും ചെയ്യും, എനിക്ക് ഇത്തിരി മര്യാദ ഉള്ളതുകൊണ്ട് ഞാൻ അവളെ മരം വന്നു. അത് ശരിയാണ്. അല്ലെങ്കിലും പയ്യോനെ വീട്ടില മൂത്ത മരുമോനല്ലേ ചേട്ടൻ, എന്നിട്ട് ചേട്ടനെ വിളിക്കാതെ കല്യാണം നടത്തുന്നത് മോശമായി പോയേ. പക്ഷെ ഞാനെങ്ങാനും ആണെങ്കിലും ഉണ്ടല്ലോ, ഇതുപോലെ നാണുകെട്ട് വിലയും കുളിച്ച് ഇവിടെ ഒന്നും നിക്കല്ല. എന്തും നല്ല മര്യാദ ഉള്ള അണ്ണനാണെന്ന് അറിയാമോ? ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ പാചക പുര വരെ ഒന്ന് ഒത്തി നോക്കിയില്ലേ. പക്ഷെ ഈ സ്ഥാനത്ത് ഞാനാണെങ്കിലേ തൂങ്ങിച്ചത്തേനാടാ. നീ പൊറോട്ടക്കിട്ട് അടിച്ചാ മതി, എനിക്കിട്ട് അടിക്കണ്ട. മോനാ, നിന്റെ പറയുടെ ഒക്കെ മണം അകത്ത് വരെ അടിക്കുന്നു. എല്ലാരും ധൃതി കൂട്ടുവാണ്. മോഹനല്ല, സാമ്പാർ സാബു. അയ്യോ, പെട്ടെന്ന് തെറ്റിപ്പോയി. സാമ്പാർ സാബു പെട്ടെന്ന് അടിക്കണം. ഞാൻ ഇതൊന്ന് പറഞ്ഞു ചോദിച്ചില്ലല്ലോ, നീ അവിടെ ഇളക്ക്. പെട്ടെന്ന് എല്ലാം ശരിയാക്കണം, എന്നിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് ഒരു 500 പൊറോട്ട കൂടുതൽ അടിക്കണം. ഞാൻ ഏറ്റു, നിങ്ങൾ ഓ ഞാൻ ഏറ്റു. എന്റെ മരുമോൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. മോനെ, നീ ഇങ്ങനെ പ്രതിമ പോലെ നിൽക്കാതെ വന്ന് ഒരു പൊറോട്ട കഴിച്ചിട്ട് പോടാ. മോഹൻ ഒറ്റ തന്തേ ഉള്ളു, മോഹൻ ഒറ്റ വാക്കേ ഉള്ളു. വാക്കാണ് ഏറ്റവും വലിയ സത്യം. നീ അടുപ്പിലിട്ട് ഓതിയാ മതി, എനിക്കിട്ട് ഓതണ്ട.